നാടുകാണി പരപ്പനങ്ങാടി പാത വികസന പദ്ധതി ലക്ഷ്യം നിറവേറ്റാതെ നിർത്തുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യില്ല. കൂടുതൽ തകർന്ന ഭാഗം റീടാറിംഗ് നടത്തി പദ്ധതി അവസാനിപ്പിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നാടുകാണി മുതൽ പരപ്പനങ്ങാടി വരെ റോഡ് 100 കിലോമീറ്റർ ദൂരം വികസിപ്പിക്കാൻ 450 കോടി രൂപയുടെ പദ്ധതി തുടങ്ങിയത്. കുറഞ്ഞ വീതി 12 മീറ്റർ ആക്കണം. വിവിധ സ്ഥലങ്ങളിൽ ഡ്രൈനേജ് കൾവർട്ടുകൾ എന്നിവയും പദ്ധതിയിലുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയാണ് കരാറെടുത്തത്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതോടെ പദ്ധതി തുക 250 കോടിയാക്കി കുറച്ചു. തുടർന്ന് പല ഭാഗങ്ങളിൽ പ്രവൃത്തി മുടങ്ങിയ നിലയിലായി. നിലമ്പൂർ നഗരത്തിൽ സർവേ നടത്തി റോഡ് കയ്യേറിയത് കണ്ടെത്തി അടയാളപ്പെടുത്തി. അതുപ്രകാരം വീതി കൂട്ടണമെന്ന് ഇടതുപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും പ്രവൃത്തിയൊന്നും നടത്തിയില്ല. അതേസമയം ചന്തക്കുന്നിൽ കെട്ടിടങ്ങൾ പൊളിച്ച് വീതി കൂട്ടി. 2 വർഷം മുൻപ് 100 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിന് അയച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. നാടുകാണി ചുരത്തിൽ ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തിയാക്കാനുണ്ട്. വഴിക്കടവ് മുതൽ എടക്കര പാലം വരെ 12 മീറ്ററിൽ വീതി കൂട്ടിയെങ്കിലും പദ്ധതി പ്രകാരം ഡാറിംഗ് 7 മീറ്റർ വീതിയാക്കിയിട്ടില്ല. അനുവദിച്ച 250 കോടിയിൽ തുച്ഛമായ തുക ബാക്കിയുണ്ട്. അത് ഉപയോഗിച്ച് തകർന്ന ഇടങ്ങൾ റീടാർ ചെയ്യാൻ ഒടുവിൽ നിർദ്ദേശമെത്തി. അതുപ്രകാരം നിലമ്പൂർ ടൗണിൽ തിങ്കളാഴ്ച റീടാറിംഗ് തുടങ്ങി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.